മദർ മറിയം ത്രേസ്യ ഇനി വിശുദ്ധ. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായ മദർ മറിയം ത്രേസ്യയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന മറിയം ത്രേസ്യ കേരളത്തിന്റെ നാലാമത്തെ വിശുദ്ധയായി അൾത്താരവണക്കത്തിനായി ഉയർത്തപ്പെട്ടു. സീറോ മലബാർ സഭയിൽ നിന്നുള്ള നാലാമത്തെ വിശുദ്ധയും വിശുദ്ധ ഏവുപ്രാസിയമ്മയ്ക്ക് ശേഷം തൃശൂരിൽ നിന്നുള്ള രണ്ടാമത്തെ വിശുദ്ധയുമാണ് മദർ മറിയം ത്രേസ്യ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ മറിയം ത്രേസ്യയ്ക്കൊപ്പം കർദിനാൾ ന്യൂമാൻ അടക്കം മറ്റ് നാലുപേരെയും മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിക്കിടെ ഇക്വഡോറിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി സന്യാസിനി സിസ്റ്റർ ധന്യ തെരേസ വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി. മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ രോഗശാന്തി ലഭിച്ച ക്രിസ്റ്റഫർ ജോഷി ചൂണ്ടയിൽ കാഴ്ചവയ്പ് പ്രദക്ഷിണത്തിൽ വെള്ളവും വീഞ്ഞും വഹിച്ചു. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ പ്രതിനിധികളായി സിസ്റ്റർ സെലിനും മറ്റ് സന്യാസിനികളും അനുഗമിച്ചു. മെത്രാൻമാരും വൈദികരും സന്യാസിനികളും നൂറുകണക്കിന് മലയാളികളും അടക്കമുള്ള വിശ്വാസി സമൂഹവും ചടങ്ങിൽ പങ്കെടുത്തു. വിശുദ്ധ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളിലും മറിയം ത്രേസ്യയുടെ മാതൃരൂപതയായ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണു കടൻ സഹകാർമികനായിരുന്നു. ആത്മലിംഗ സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയിലെ മെത്രാൻമാരെല്ലാവരും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കാളികളായി. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ചടങ്ങിനെത്തി. വിദേശകാര്യ സഹമന്ത്രി